ഈ ലോകത്തിലെ ഒരണുവും പോലും അനാവശ്യമാണ് എന്ന് തോന്നാതിരിക്കുക. ഇതിലൊന്നും എൻ്റെ ശത്രുവാണ് എന്ന് തോന്നാതിരിക്കുക. ശരീരശാസ്ത്ര സംബന്ധമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒട്ടേറെ വൈറസുകളുണ്ട്. ചിലത് നമ്മളെ പല രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. വൈറസ് തന്നെയാണ് ഹോസ്റ്റ് വൈറസ് എന്ന് പറഞ്ഞ് നമ്മിൽ കുറേ വൈറസുകളുണ്ട്. അവ അവിടെ ഇരിക്കുന്നിടത്തോളം നമ്മൾ പല രോഗവും ഇല്ലാതിരിക്കും. രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് തന്നെ ഈ വൈറസിൻ്റെ ഒരു സഹായമുണ്ട്. ഇത് അടുത്ത കാലത്ത് നിർണായകമായൊരു പരീക്ഷണത്തിൽ തെളിയുകയുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഹൈജീനിക്കായ തലങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ കാണുന്ന പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും അൺഹൈജീനിക് ആയിട്ടുള്ള ചുറ്റുപാടുകളിൽ താമസിക്കുന്ന പലർക്കുമില്ല. മേരി കുക്ക് നടത്തിയ ഒരു പരീക്ഷണത്തിലാണ് ആദ്യം ബോധ്യപ്പെട്ടത്. അവർ ജനറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ എലിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുമ്പോൾ, ഡയബറ്റീസിനെ പറ്റി പഠിക്കുമ്പോൾ, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള മരുന്ന് എലിയിൽ വെള്ളരിയിൽ കയറ്റി പരീക്ഷണം നടത്തുമ്പോൾ 80% എലികൾക്കാണ് ഡയബറ്റീസ് വന്നത്. എന്നാൽ ഈ ലണ്ടനിൽ നിന്ന് അവർ ജനറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത് എടുത്ത എലിക്ക് പകരം കുറേ എലികളെ തികയാതെ വന്നപ്പോൾ അവർ ഇറക്കുമതി ചെയ്തു. അത് വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്ന എലികളാണ്. അവരിൽ ഈ മരുന്ന് കയറ്റിയപ്പോൾ അത്ഭുതകരമായൊരു കാര്യം അവർ കണ്ടു. അതിൽ 50% താഴെ മാത്രമേ ഈ രോഗം വന്നുള്ളൂ. ഈ മരുന്നിന് ആ എലികളിൽ രോഗമുണ്ടാക്കാൻ മറ്റേ എലികളിലെ അത്രയും ശക്തി ഉണ്ടായില്ല. അപ്പോൾ ഇവർ പെട്ടെന്ന് അന്വേഷിക്കുമ്പോൾ അതിനകത്ത് ഈ എലികൾക്ക് വൈറൽ ബാധ ഉണ്ടായിരുന്നു എന്നവർ കാണാനിടയെ. അതവരെ പുതിയൊരു ലോകത്തേക്ക് ചിന്തിപ്പിക്കുകയും അവർ സ്നെയിൽ ഫീവറിൻ്റെ വൈറസുകളെ ജനറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത് എടുത്ത എലികളിൽ കുത്തിവെച്ചു. ആദ്യം സ്നെയിൽ ഫീവർ, ഒച്ചുപനി എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, അതിൻ്റെ വൈറസിനെ കുത്തിവെച്ചു. വൈറസിനെ കടത്തിവിട്ട് അവയ്ക്ക് ആ സ്നെയിൽ ഫീവറിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിക്കഴിഞ്ഞ് ഈ മരുന്ന് കയറ്റിയപ്പോൾ അവയിലും ഡയബറ്റീസ് വരുന്നില്ല എന്നുണ്ട്. അപ്പോൾ ഒന്നും ശത്രുവല്ല, പല പരാദങ്ങളും വരെ നമുക്ക് അനുകൂലികളാണ്. പക്ഷെ ശാസ്ത്രവും ഗവേഷണവും ലാബോറട്ടറിയിൽ നടക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ സമഗ്രമായ ഒരു ചിത്രം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് കച്ചവടത്തിനൊരുങ്ങുന്ന കച്ചവടക്കാർ ഈ ലോകത്തിലെ എല്ലാം എൻ്റെ ശത്രുവാണ് എന്ന് തോന്നിപ്പിക്കുക. ഓരോ മനുഷ്യനും അവൻ്റെ ചുറ്റും കാണുന്ന എല്ലാത്തിനോടും ശത്രുതയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ എന്നിവന് സമാനം കിട്ടും. ഞാനിവിടെ വന്നു, ഇവിടുത്തെ കുറേ ആളുകളുമായി പരിചയപ്പെട്ടു. ഇവരൊക്കെ ശത്രുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുക? എനിക്ക് എങ്ങനെയാണ് ഇവിടെ ഉറച്ചിരിക്കാൻ പറ്റുക? ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെയാണ്. പണത്തിൻ്റെ കാരണം കൊണ്ടോ മറ്റ് സങ്കേതങ്ങളുടെ കാരണം കൊണ്ടോ എൻ്റെ ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും നടക്കാതെ വന്നതുകൊണ്ടോ ഈ ലോകം മുഴുവൻ ശത്രുവാണെന്ന് തീരുമാനിച്ച് നീങ്ങുന്ന എൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്നാണ് ശാന്തി ഉണ്ടാവുക? ആധുനികരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ദുഃഖത്തിൻ്റെ കാരണമായിത്തീരുന്നത്. അപ്പം ഇതില്ലാത്ത ഒരു പാരമ്പര്യം നമ്മളിലുണ്ടാവും. അതിന് അച്ഛനും അമ്മയും ആ ചേർച്ചയുടെ സമയം, അവരുടെ മനസ്സ്, അവരുടെ ആഗ്രഹങ്ങൾ ഇവയൊക്കെ നിർണായകമാണ്.